ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പൂക്കോട് ലേക്കിനാണ്. അപ്പോൾ നമുക്ക് ഈ പൂക്കോട് ലേക്കിന്ന് ചുറ്റിക്കാണാം. വയനാട്ടിലെ ശുദ്ധജല തടാകമാണ് ഈ പൂക്കോട് തടാകം. അപ്പോൾ നമുക്ക് ഈ തടാകം ഒന്ന് ചുറ്റിക്കണ്ടാലോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ഒരു പാർക്കാണുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് കളിക്കാനായിട്ട് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരതൊക്കെ കയറി കളിച്ച് അടിപൊളിയാക്കും. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വരിക. ഇതല്ലാതെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റിക്കാണാം. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഈ പാർക്ക് കണ്ടപ്പോൾ എൻ്റെ കൂടെ മോളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോളെ എന്ത് ചെയ്തു, ആ ചെറിയ പാർക്കിൽ നിന്ന് കയറ്റി അവിടെ നിന്ന് കളിപ്പിച്ചു. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ. എന്നാവാ നമുക്ക് തടാകം ഒന്ന് ചുറ്റിക്കാണാം. അപ്പം നമുക്ക് ഈ തടാകം ഒന്ന് ചുറ്റിക്കാണാം. അപ്പോൾ ഈ തടാകം മുഴുവൻ നമുക്കിങ്ങനെ ചുറ്റിക്കാണാൻ വേണ്ടി ഇതുപോലെ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ നടക്കണം. അപ്പം ഇപ്പോൾ സൗണ്ട് കേട്ടിങ്ങനെ, അത് സീവീഡിൻ്റെ സൗണ്ടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. അടിപൊളി വ്യൂ ആട്ടോ. ഇങ്ങനെ നമ്മൾ തടാകത്തിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ നമുക്ക് ബോട്ടിൽ ആൾക്കാർ പോകുന്നതൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾക്ക് ബോട്ടിൽ കയറണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ഇച്ചാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചിനെയും കൊണ്ട് പോയ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ റിസ്ക്കാന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമാട്ടോ നടക്കാൻ. നമുക്കങ്ങനെ മടുപ്പൊന്നും തോന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റും ഉണ്ട്, നല്ല തണുപ്പും, നല്ല സുഖമാണ്. നമുക്കിങ്ങനെ എന്താ ഇത്രയും ദൂരം നടന്ന് ടയേർഡായിരുന്നൊന്നും നമുക്ക് തോന്നുകയില്ല. അതാമോളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നടന്നിരുന്ന് കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ എൻഡിങ് പോയിൻ്റ് എത്താറായിട്ടോ. നമ്മൾ പറഞ്ഞില്ലേ ഇത് റൗണ്ട് ചെയ്ത് അതിൻ്റെ എൻഡ് എത്താറായി. അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇനി പോവുകയാണ്. അപ്പോൾ ഇനി പുറത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വേറൊരു രസമുണ്ട്. എന്താ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തെത്തിയപ്പോൾ ഇതാ ഇത് ഒരു കുതിരവണ്ടി കണ്ടു. അപ്പോൾ കുതിരവണ്ടി കയറിയാലോ എന്നൊരു ആഗ്രഹം. അപ്പം ഞങ്ങളങ്ങനെ കയറാൻ വിചാരിച്ച് മോളെയും കൊണ്ട് ആദ്യമായിട്ട് കുതിരവണ്ടി കയറുകയാണ്. ഇപ്പം നമ്മളിങ്ങനെ കുതിരവണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ വണ്ടി നിർത്തിയുടെ കുറച്ച് ദൂരത്തിലാണ്. അപ്പോൾ അവിടം വരെയാണ് നമുക്കിങ്ങനെ കുതിരയിൽ കൊണ്ടുവിടുക. അപ്പോൾ ഇതാ ഞങ്ങൾ പോവുകയാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.